ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 9-ാമത്തെ മൂലകമാണ് ടൈറ്റാനിയം. എയ്റോസ്പേസ്, സ്പോർട്സ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ഈ ലോഹം ധാരാളമായി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ മികച്ച ശക്തി ഭാര അനുപാതവും മികച്ച പ്രതിരോധശേഷിയുമാണ്. എന്നിരുന്നാലും വലിയ അളവിൽ ടൈറ്റാനിയത്തെ അതിൻ്റെ മൂലക രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല. ടൈറ്റാനിയം മെറ്റാലിക് ആയോ ടൈറ്റാനിയം ഡയോക്സൈഡായോ ആണ് പൊതുവായി ഉപയോഗിക്കാറുള്ളത്. വാണിജ്യ ഉപയോഗങ്ങൾക്ക് കൂടുതലായും ഉപയോഗിക്കുന്നത് ടൈറ്റാനിയത്തിൻ്റെ ഓക്സൈഡ് രൂപമാണ്. പ്രകൃതിയിൽ ഇവ ലഭ്യമല്ല എന്ന കാരണം കൊണ്ടുതന്നെ പ്രധാനമായും രണ്ട് തരത്തിലുള്ള രാസപ്രക്രിയയിലൂടെയാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നത്. ഒന്ന്, സൾഫേറ്റ് പ്രോസസ് അഥവാ SP. 2, ക്ലോറൈഡ് പ്രോസസ് അഥവാ CP. SP സാധാരണയായി ഒരു ബാച്ച് പ്രക്രിയയാണ്. ഈ രണ്ട് ഉൽപ്പാദന രീതികളിൽ പഴക്കം ചെന്ന പ്രക്രിയയും SP ആണ്. ധാതുവായ ഇൽമനൈറ്റ് അല്ലെങ്കിൽ സിന്തറ്റിക് ടൈറ്റാനിയം സ്ലാഗ് ആണ് SP-യിലെ പ്രധാന അസംസ്കൃത വസ്തു. എന്നാൽ KMML-ൽ ഉപയോഗിക്കുന്നത് ക്ലോറൈഡ് പ്രോസസ്സാണ്. നൂതനവും കാര്യക്ഷമതയേറിയതും വളരെ കുറച്ച് സമയം ആവശ്യമുള്ളതുമായ പ്രക്രിയയാണ് ക്ലോറൈഡ് പ്രോസസ്. നിലവിൽ 3 പ്രവർത്തന യൂണിറ്റുകളാണ് KMML-ൽ ഉള്ളത്. 1, MS യൂണിറ്റ് അഥവാ മിനറൽ സെപ്പറേഷൻ യൂണിറ്റ്. 2, TP യൂണിറ്റ് അഥവാ ടൈറ്റാനിയം പിഗ്മെൻ്റ് യൂണിറ്റ്. 3, TSP യൂണിറ്റ് അഥവാ ടൈറ്റാനിയം സ്പോഞ്ച് യൂണിറ്റ്. ഈ പ്രക്രിയകൾ ഉപയോഗിച്ച് ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിനായി അനേകം നിർമ്മാണ മെഷീനറികളും നിരവധി ഘട്ടങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘട്ടങ്ങൾ ഇവയാണ്: MS പ്ലാന്റ്, IBP അഥവാ ഇൽമനൈറ്റ് ബെനിഫിസിയേഷൻ പ്ലാന്റ്, ARP ആസിഡ് റീജനറേഷൻ പ്ലാന്റ്, യൂണിറ്റ് 200, യൂണിറ്റ് 300, യൂണിറ്റ് 400. യൂട്ടിലിറ്റീസ്: മിനറൽ സെപ്പറേഷൻ പ്ലാന്റ്. KMML-ൽ പ്രധാനമായും നീണ്ടകര കായംകുളം കടൽത്തീരത്തെ ധാതുക്കളാൽ സമ്പുഷ്ടമായ കരിമണൽ ഖനനം ചെയ്തെടുക്കുകയും അവ കമ്പനിയിൽ എത്തിച്ച് അതിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുക എന്നതാണ് മിനറൽ സെപ്പറേഷൻ യൂണിറ്റിൽ പ്രധാനമായി നടക്കുന്ന പ്രക്രിയ. ഹൈടെൻഷൻ ഇലക്ട്രിക് സെപ്പറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, പിന്നെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ തുടങ്ങിയ പ്രക്രിയകൾ വഴിയാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങിയ ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും ഖനനവും അതിൽ നിന്നും കിട്ടുന്ന ധാതുക്കളുടെ വേർതിരിച്ചെടുക്കലുമാണ് ഇവിടെ നടക്കുന്നത്. പല വിധത്തിലുള്ള ധാതുമണൽ ഖനനവും ഖനനം ചെയ്തെടുത്ത മണ്ണിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിനായി വ്യത്യസ്തങ്ങളായ മാർഗങ്ങളും ഇന്ന് KMML സ്വായത്തമാക്കിയിട്ടുണ്ട്. ഖനനത്തെക്കുറിച്ചും സമ്പന്നമായ ധാതുമണൽ നിക്ഷേപങ്ങളുടെ കലവറയാണ് ചവറ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം. ഈ കലവറ മൊത്തമായി ഏകദേശം 22 കിലോമീറ്റർ നീളവും വടക്ക് ഭാഗത്ത് 8 കിലോമീറ്ററും തെക്ക് വശത്ത് 6 കിലോമീറ്ററും വീതിയിൽ ഉൾക്കൊള്ളുന്നു. ചവറ ബാരിയർ ബീച്ച് ഭാഗത്ത് 60% കനത്ത ധാതുക്കളുടെ സാന്ദ്രത അടങ്ങിയിരിക്കുന്നു. ചവറ നിക്ഷേപത്തിൽ 1400 ദശലക്ഷം ടൺ അസംസ്കൃത മണലിൻ്റെ ആകെ കരുതൽ ശേഖരത്തിൽ നിന്ന് 10 ദശലക്ഷം ടൺ ഇൽമനൈറ്റ് അടങ്ങിയ 127 ദശലക്ഷം ടൺ
കനത്ത ധാതുക്കൾ ഉണ്ടെന്നാണ് പഠനം. കായംകുളം പുഴയ്ക്കപ്പുറം ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി വരെ വ്യാപിച്ചു കിടക്കുന്ന വടക്കൻ ഭാഗത്ത് 242 ദശലക്ഷം ടൺ അസംസ്കൃത മണലിൽ നിന്ന് 9 ദശലക്ഷം ടൺ ഇൽമനൈറ്റ് അടങ്ങിയ 17 ദശലക്ഷം ടൺ ധാതുക്കളുടെ ആകെ കരുതൽ ശേഖരം കണക്കാക്കപ്പെടുന്നു. 225 മീറ്റർ വീതിയുള്ള ചവറ ബാരിയർ ബീച്ചിനെ TiO2 പിഗ്മെന്റ് മറ്റ് ഉൽപ്പാദന ആവശ്യത്തിലേക്ക് ഇൽമനൈറ്റ് വേർതിരിക്കുന്നതിനായി 1 മുതൽ 8 വരെയുള്ള 8 ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും ആണവോർജ വകുപ്പിന് കീഴിലുള്ള ഭാരത സർക്കാർ സംരംഭമായ ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡിനും വേണ്ടിയാണ് ബ്ലോക്കുകൾ വിഭജിച്ചിരിക്കുന്നത്. കോമ്പോസിഷണൽ പൗഡർ XRD, TGA, SEM വിശകലനങ്ങൾ തെളിയിക്കുന്നത് ചവറ ഇൽമനൈറ്റിൽ സ്ഥിരമായ താഴ്ന്ന താപനില വ്യതിയാനം സംഭവിച്ചു. ഇത് ഒരു സ്യൂഡോ റൂട്ടൈൽ ഹൈഡ്രേറ്റഡ് ഇൽമനൈറ്റ് ഘട്ടത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. നിക്ഷേപത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു ജിയോ കെമിക്കൽ സോണേഷന്റെ സൂചന ഒഴികെ ചവറ ഇൽമനൈറ്റ് തീരത്ത് 22 കിലോമീറ്റർ നീളത്തിൽ ഒരു പൊതു ഉത്ഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഇൽമനൈറ്റ് ഇവിടെ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ അവയെ പലതരത്തിലുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ബീച്ച് ഇൽമനൈറ്റ് കോൺസെൻട്രേറ്റിന്റെ വ്യത്യസ്ത കാന്തിക ഭിന്ന സംഖ്യകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാതുക്കളുടെ വ്യതിയാന പ്രവണതകളും രാസവ്യതിയാനങ്ങളും നിർവചിക്കാൻ ഉപയോഗപ്രദമാണ്. MS യൂണിറ്റിൽ പ്രധാനമായും നടക്കുന്ന ഒന്നാണ് ധാതുമണൽ മൈനിങ്. ടൈറ്റാനിയം നിർമ്മാണത്തിന്റെ ഏറ്റവും ആദ്യ ഘട്ടം എന്ന് വേണമെങ്കിൽ മൈനിങ്ങിനെ നമുക്ക് വിശേഷിപ്പിക്കാം. മൈനിങ് KMML-ൽ 2 തരത്തിലുള്ള മൈനിങ് ആണ് നിലവിലുള്ളത്. കടൽ തീരത്തടിയുന്ന ബീച്ച് വാഷ് എന്ന് വിളിക്കപ്പെടുന്ന മണ്ണിനെ ഖനനം ചെയ്യുന്ന സീഷോർ മൈനിങ്, വർഷങ്ങളായി കരയിൽ അടിഞ്ഞിരിക്കുന്ന മണ്ണിനെ JCB പോലുള്ള മെഷീനറികളുടെ സഹായത്തോടെ കുഴിച്ചെടുക്കുന്ന ഇൻലാൻഡ് മൈനിങ്, അസംസ്കൃത വസ്തുവായ മണ്ണിന്റെ ശേഖരണവും അവയെ വേർതിരിക്കുന്നതിനായി MS യൂണിറ്റിലേക്കോ പ്രീ കോൺസെൻട്രേറ്റഡ് പ്ലാന്റിലേക്കോ കൊണ്ടുപോകുന്നതുമാണ് ഇവിടെ നടക്കുന്നത്. പൊന്മന, കോവിൽത്തോട്ടം, അഞ്ചുമന എന്നീ സ്ഥലങ്ങളിലാണ് നിലവിൽ പ്രധാനമായും ഖനനം നടന്നുവരുന്നത്. ഈ നീണ്ടകര മുതൽ കായംകുളം വരെയുള്ള ഈ തീരപ്രദേശത്ത് 8 ബ്ലോക്കുകളായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് മൈനിങ് ലീസ് നൽകിയിരിക്കുന്നത്. അതിൽ 4 ബ്ലോക്ക് KMML-ലും അടുത്ത 4 ബ്ലോക്ക് IRL-ലുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇതിൽ ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് ഇപ്പോഴും നമ്മുടെ സിർക്കണ്. പ്രൊഡക്ഷൻ MS യൂണിറ്റിലെ പ്രധാന പ്രൊഡക്ഷൻ സംവിധാനങ്ങൾ ഇവയാണ്. PCP അഥവാ പ്രീ കോൺസെൻട്രേഷൻ പ്ലാന്റ്, വെറ്റ് മിൽ, ഡ്രയർ, ഡ്രൈ മിൽ, RRP അഥവാ റൂട്ടൈൽ റിക്കവറി പ്ലാന്റ്, സിർക്കോൺ സിലിമിനേറ്റ് പ്ലാന്റ്. വെറ്റ് മിൽ MS പ്ലാന്റിലെ ആദ്യ ഘട്ടമാണ് വെറ്റ് മിൽ. മണ്ണിലടങ്ങിയിരിക്കുന്ന ഹെവി മിനറൽസിനെ സ്പൈറൽ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഖനനം ചെയ്ത മണ്ണിൽ നിന്നും ടെയ്ലിംഗ് സാൻഡും മറ്റ് അനാവശ്യ വസ്തുക്കളും നീക്കം ചെയ്യുക എന്നതാണ് ഇവിടെ നടക്കുന്ന പ്രക്രിയ. ഏകദേശം 35 മുതൽ 70% വരെ ഹെവി മിനറൽ മണ്ണിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള മെഷീനാണ് സ്പൈറൽ കോൺസെൻട്രേറ്റർ. ഏതാണ്ട് 92% ഹെവി മിനറൽസ് അടങ്ങുന്ന മണ്ണ് തരം തിരിച്ചെടുക്കപ്പെടുന്നു ഇവിടെ. ഇത് തന്നെയാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന മെയിൻ പ്രോഡക്റ്റ്. ബൈ പ്രോഡക്റ്റായി ടൈലിംഗ് സാൻഡും ലഭിക്കുന്നു.
ഡ്രയർ. വെറ്റ് മില്ലിൽ നിന്നും വരുന്ന അപ്ഗ്രേഡഡ് സാൻഡ് ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസിൽ മണ്ണിലെ ഈർപ്പം കളഞ്ഞ് ഒരു ഡ്രൈഡ് കോൺസെൻട്രേറ്റ് ആക്കി മാറ്റുന്നു. ഇതിനായി ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ എന്ന മെഷീനാണ് ഉപയോഗിക്കുന്നത്. വെറ്റ് മില്ലിൽ നിന്നും വരുന്ന പ്രോസസ് ചെയ്ത മണ്ണും ഫർണസ് ഓയിലുമാണ് ഈ പ്രക്രിയകൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഡ്രൈ മിൽ. ഡ്രയറിൽ നിന്നും വരുന്ന കോൺസെൻട്രേറ്റ് ഇവിടെ വെച്ചാണ് കണ്ടക്റ്റിംഗ് ആൻഡ് നോൺ കണ്ടക്റ്റിംഗ് ഘടകങ്ങളായി വേർതിരിക്കുന്നത്. ഇതിനായി ഒരു ഹൈ ടെൻഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് സെപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ ഇവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കണ്ടക്റ്റിംഗ് ഫ്രാക്ഷൻസ് വീണ്ടും രണ്ടായി വേർതിരിക്കുന്നു. മാഗ്നറ്റിക് സ്വഭാവമുള്ളവയും നോൺ മാഗ്നറ്റിക് സ്വഭാവമുള്ളവയും എന്ന രീതിയിൽ. ഇൽമനൈറ്റാണ് മാഗ്നറ്റിക് സ്വഭാവമുള്ളത്. റൂട്ടൈലാണ് നോൺ മാഗ്നറ്റിക് സ്വഭാവമുള്ളത്. ഇവയെ വേർതിരിച്ചെടുക്കാൻ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. നേരത്തെ വേർതിരിച്ചെടുത്ത നോൺ കണ്ടക്റ്റിംഗ് ഫ്രാക്ഷൻസ് സിർക്കോൺ സിലിമിനേറ്റ് പ്ലാന്റിലേക്ക് കടത്തിവിടുന്നു. ഇതുകൂടാതെ മാഗ്നറ്റിക് അല്ലാത്ത ഭാഗത്തെ റൂട്ടൈൽ റിക്കവറി പ്ലാന്റിലേക്കും കടത്തിവിടുന്നു. ഡ്രൈ മില്ലിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് ഇൽമിനേറ്റ്. റൂട്ടൈൽ റിക്കവറി പ്ലാന്റ്. ഡ്രൈ മില്ലിൽ നിന്നും ലഭിച്ച നോൺ മാഗ്നറ്റിക് ഭാഗം ഇവിടെ വച്ച് ഹൈ ടെൻഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് സെപ്പറേറ്റർ ഉപയോഗിച്ച് വ്യത്യസ്ത ഘട്ടങ്ങളായി പ്രോസസ് ചെയ്യപ്പെടുന്നു. മികച്ച നിലവാരത്തിലുള്ള റൂട്ടൈൽ ലഭിക്കുന്നതിനായി ഇൻഡ്യൂസ്ഡ് റോൾ മാഗ്നറ്റിക് സെപ്പറേറ്ററും അതാത് ആവശ്യാനുസരണമുള്ള സീവും ഉപയോഗിക്കുന്നു. ഇവിടെ പ്രധാനമായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഡ്രൈ മില്ലിൽ നിന്നും ലഭിക്കുന്ന കാന്തിക സ്വഭാവമില്ലാത്ത ധാതുക്കളാണ്. സിർക്കോൺ സിൽമിനേറ്റ് പ്ലാന്റ്. ഡ്രൈ മില്ലിൽ നിന്നും ലഭിക്കുന്ന നോൺ കണ്ടക്റ്റിംഗ് ധാതു ഘടകം പ്രോസസ് ചെയ്താണ് മറ്റ് ധാതുക്കൾക്കൊപ്പം സിർക്കോണും സിൽമിനൈറ്റും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനായി വൈബ്രേറ്റിംഗ് ടേബിൾസ് സ്പൈറൽസ് ഹൈ ടെൻഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് തുടങ്ങിയവ ഉപയോഗിക്കുന്നു. സിലിമിനേറ്റ് പ്ലാന്റ്. ഇവിടെ സിർക്കൺ പ്ലാന്റിൽ നിന്നും മറ്റ് ധാതുക്കൾക്കൊപ്പം ലഭിക്കുന്ന സിലിമിനൈറ്റിനെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന പ്രക്രിയ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ സൈലിമിൻറെ അടങ്ങിയിരിക്കുന്ന ധാതുമണലും ഒലൈക് ആസിഡും സോഡിയം സിലിക്കേറ്റും മറ്റും ഉൾപ്പെട്ടിരിക്കുന്നു. സെപ്പറേറ്റഡ് മിനറൽസ്. നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് 24 hours റൺ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് പ്ലാന്റ് ആണ്. പ്രധാനമായിട്ടും 4 products ആണ് നേരത്തെ പറഞ്ഞ 8 ഹെവി മിനറൽസിൽ നിന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇൽമിനൈറ്റ്, റൂട്ടൈൽ, സിർക്കൺ, സിലിമിനേറ്റ്, ഇത് 4 MS യൂണിറ്റിലെ പ്രോഡക്റ്റുകൾ. ഇൽമിനേറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം മെറ്റലിൻ്റെ ഓറാണ് ഇൽമിനേറ്റ് എന്ന് പറയുന്ന മിനറൽ. ഈ ഇൽമിനേറ്റിൽ നിന്നും ടൈറ്റാനിയവും അതിൻ്റെ ഫർദർ കോമ്പൗണ്ട്സും വാല്യൂ അഡീഷൻ നടത്തി സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് നമ്മുടെ ടൈറ്റാനിയം പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിലും ടൈറ്റാനിയം സ്പോഞ്ച് യൂണിറ്റിലും. റൂട്ടൈൽ എന്ന് പറയുന്നത് വളരെയധികം ടൈറ്റാനിയം കണ്ടൻ്റ് ഉള്ള ഒരു മിനറലാണ്. റൂട്ടൈൽ നമ്മളിവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു. റൂട്ടൈൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് വെൽഡിംഗ് ഇലക്ട്രോഡ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ്. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സിർക്കൺ. സിർക്കൺ ഒരു റിഫ്രാക്ടറി യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മിനറലാണ്. പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് റിഫ്രാക്ടറി ഇൻഡസ്ട്രീസാണ്. പിന്നെ സിലിമിനേറ്റ് എന്ന് പറയുന്ന മിനറൽ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്, സെറാമിക്സിൻ്റെ മാനുഫാക്ചറിങ്, പിന്നെ റിഫ്രാക്ടറീസിന്, ഇത്രയാണ് സിലിമിനേറ്റിൻ്റെ യൂസ് വരുന്നത്. നമ്മുടെ പ്രോഡക്റ്റുകളിൽ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത് ഇൽമിനേറ്റിൻ്റെ കേസിൽ 58% TiO2 ആണ്. റൂട്ടൈലിൻ്റെ കേസിൽ നമുക്ക് 2 grades ഉണ്ട്. 90-92 ടൈറ്റാനിയം TiO2 കണ്ടൻ്റ് ഉള്ളത് റൂട്ടൈൽ B-grade 92 and above ഉള്ളത് റൂട്ടൈൽ A-grade മാറുന്നു. അതുപോലെ തന്നെ സിർക്കൻ്റെ കേസിൽ നമുക്ക് 4 grades സിർക്കൺ D-grade എന്ന് പറഞ്ഞാൽ 58% ZrO2 നമ്മൾ എഷുവർ ചെയ്യുന്നു. 58-60 നമ്മൾ എഷുവർ ചെയ്യുന്നു.
60 to 62 നമ്മൾ ഗ്രേഡ് സി ചേർക്കണമാവുന്നു. 62 to 64 ZRO2 ഗ്രേഡ് ബി ചേർക്കണമാവുന്നു. 64 and above എ ഗ്രേഡ് ചേർക്കണമാവുന്നു. സിൽമിനേറ്റ് ഇതുപോലെ നമ്മൾ എഷുവർ ചെയ്യുന്നത് AL2O3% ആണ്. 50 to 55% AL2O3 ഉള്ള സിൽമിനേറ്റ് ഗ്രേഡ് ബി ആവുന്നു. 55 and above ഗ്രേഡ് എ സിൽമിനേറ്റ് ആവുന്നു. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന അസംസ്കൃത ധാതുമണലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളിൽ ഒന്നാണ് ഇൽമിനേറ്റ്. ഇവയുടെ കാന്തിക സംവേദനക്ഷമത ലൂക്കോക്സീൻ, മോണോസൈറ്റ് എന്നിവയേക്കാൾ കൂടുതലാണ്. ഇവയും കാന്തികമായി ബാധിക്കാവുന്നതും ചാലകവുമാണെങ്കിൽ പോലും. അതിനാൽ കുറഞ്ഞ തീവ്രതയുള്ള കാന്തിക വിഭജനം ഉപയോഗിച്ച് ഇൽമിനേറ്റ് വേർതിരിക്കാനാകും. KMML ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഉപയോഗിക്കുന്നതും ഇൽമിനേറ്റാണ്. ടൈറ്റാനിയം പിഗ്മെൻറ്റ് നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമിനേറ്റ്. ഇതുകൂടാതെ സിന്തറ്റിക് റൂട്ടൈലിൻ്റെ നിർമ്മാണത്തിനും വിമാനത്തിലും റോക്കറ്റിലും മറ്റും ഉപയോഗിക്കുന്ന ടൈറ്റാനിയം മെറ്റൽ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കുന്നു. MS പ്ലാന്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളിൽ സിർക്കൺ, സിലിമിനൈറ്റ്, റൂട്ടൈൽ എന്നിവ അവിടെ നിന്നും വിൽക്കപ്പെടുന്നു. ഇൽമിനേറ്റ് MS പ്ലാന്റിൽ നിന്നും TP യൂണിറ്റിലെ ഇൽമിനേറ്റ് ബെനിഫിസിയേഷൻ പ്ലാന്റിൽ ഉപയോഗിക്കുന്നതിനായി നീക്കം ചെയ്യുന്നു. IBP പ്ലാന്റിൽ നടക്കുന്ന പ്രക്രിയകൾ ഇവയാണ്: റോസ്റ്റിംഗ്, ലീച്ചിംഗ്, കാൽസിയനിംഗ്. IBP ഇൽമിനേറ്റ് ബെനിഫിസിയേഷൻ പ്ലാന്റ്. KMML പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻ്റ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിനായുള്ള ആദ്യ പടിയാണ് MS പ്ലാന്റ്. ഇവിടെ നിന്നും എത്തിക്കുന്ന 58 മുതൽ 60% TiO2 അടങ്ങിയിട്ടുള്ള കരിമണൽ അല്ലെങ്കിൽ ഇൽമിനേറ്റ് നേരെ എത്തിക്കുന്നത് IBP എന്ന ഇൽമിനേറ്റ് ബെനിഫിസിയേഷൻ പ്ലാന്റിലേക്കാണ്. KMML ഉപവിഭാഗമായ MS യൂണിറ്റിൽ നിന്നും കൊണ്ടുവരുന്ന കരിമണ്ണ് 60% ടൈറ്റാനിയം ഡയോക്സൈഡ് കണ്ടൻ്റുള്ള കരിമണ്ണ് 90% ടൈറ്റാനിയം ഡയോക്സൈഡ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഈ കൊണ്ടുവരുന്ന കരിമണ്ണെല്ലാം ആദ്യം തന്നെ ഇവിടെ ബൾക്കായി സ്റ്റോർ ചെയ്യുകയും ഇവിടെ നിന്ന് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി റോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് അതിൻ്റെ ഹോപ്പറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. മെയിനായി നമുക്ക് മണ്ണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MS യൂണിറ്റിൽ നിന്ന് ചവറ കരുനാപ്പള്ളി ചവറ നീണ്ടകര ഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന മണ്ണും പിന്നെ ഐ ആർ ഇ ചവറയിൽ നിന്നും കൂടാതെ തൂത്തുക്കുടി ഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന കരിമണ്ണുമാണ് ഇവിടെ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്ത് ഇവിടെ നിന്ന് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി കൺവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിക്കുന്ന മണ്ണ് ആദ്യം ഗോഡൌണിൽ എത്തിക്കുന്നു. ഏകദേശം 6000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള ഗോഡൌൺ അതിനായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗോഡൌണിൽ എത്തിക്കുന്ന 58 മുതൽ 60% TiO2 അടങ്ങിയിരിക്കുന്ന കരിമണലിനെ വിവിധ പ്രക്രിയയിലൂടെ 90% ടൈറ്റാനിയം ഡയോക്സൈഡ് ആക്കി മാറ്റാനുള്ള പ്രക്രിയയുടെ ആരംഭം ഗോഡൌണിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ഇവിടെ നിന്നും മേൽപ്പറഞ്ഞ മണ്ണ് ഫ്രണ്ട് എൻഡ് ലോഡറുകൾ ഉപയോഗിച്ച് ഒരു ചാർജിംഗ് ഹോപ്പറിലേക്ക് നിക്ഷേപിക്കുന്നു. അവിടെ നിന്നും ബക്കറ്റ് എലിവേറ്റേഴ്സിൻ്റെയും കൺവെയറിൻ്റെയും സഹായത്തോടെ അവയെ സൈലോസിൽ എത്തിക്കുന്നു. ഏകദേശം 520 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള സൈലോസ് കമ്പനിയിലുണ്ട്. സൈലോസിൽ നിന്നും ആവശ്യാനുസരണം ഇൽമിനേറ്റ് നേരെ എത്തിക്കുന്നത് റോസ്റ്റിംഗ് എന്ന പ്രക്രിയ നടക്കുന്നിടത്തേക്കാണ്. റോസ്റ്റിംഗ് പ്രക്രിയ നടക്കുന്നത് ഓക്സിജന്റെ അഭാവത്തിലാണ്. ഓക്സിജൻ ഇല്ലാതെയാകുമ്പോൾ അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ വലിച്ചെടുക്കുന്നു. റോസ്റ്ററിൽ നടക്കുന്ന പ്രക്രിയയെ റിഡക്ഷൻ പ്രോസസ് എന്ന് വിളിക്കുന്നു. ഈ പ്രക്രിയ നടക്കുന്നതിനായി 900 മുതൽ 950 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന അയൺ കണ്ടന്റിനെ റെഡ്യൂസ് ചെയ്ത് ഫെറിക്കിൽ നിന്നും ഫെറസ് ഓക്സൈഡ് എന്ന ഫോമിലേക്ക് മാറ്റുന്നു. റിഡക്ഷൻ പ്രക്രിയ നടത്തിയ റോ മെറ്റീരിയൽ അവിടെ നിന്നും തണുപ്പിക്കുന്നതിനായി ഒരു കൂളറിൽ കടത്തിവിടും. ഇങ്ങനെ തണുപ്പിച്ച മണൽ ബെൽറ്റ് കൺവെയർ വഴി ഒരു സ്റ്റോറേജ് യൂണിറ്റിലേക്കും അവിടെ നിന്നും ഡൈജസ്റ്ററിലേക്കും എത്തിക്കുന്നു. AR P ആസിഡ് റീജനറേഷൻ പ്ലാന്റ്.
ഐ ബി പിയിൽ നിന്നും എത്തുന്ന സ്ലറി എന്ന് വിളിക്കുന്ന ലിക്കറിനെ ആദ്യമായി അതിൻ്റെ കോൺസെൻട്രേഷനും താപനിലയും ഉയർത്തിയ ശേഷം ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തതിന് ശേഷം സ്പ്രേ റോസ്റ്ററിൽ സ്പ്രേ ചെയ്യുന്നു. വളരെ ഉയർന്ന താപനിലയിൽ സ്പ്രേ റോസ്റ്ററിൽ വെച്ച് ഈ സ്ലറിയെ ഹൈഡ്രോളിസ് ചെയ്യുന്നു. അതിനുശേഷം സ്പ്രേ റോസ്റ്റർ ലിക്കർ ഹൈഡ്രോക്ലോറിക് ആസിഡായും അയൺ ഓക്സൈഡായും മാറുന്നു. ഇങ്ങനെ കിട്ടുന്ന മിശ്രിതത്തിൽ നിന്നും അയൺ ഓക്സൈഡ് മാറ്റിയ ശേഷം എച്ച് സി എൽ ഒരു അബ്സോർബറിലൂടെ കടത്തിവിടുന്നു. ഇവിടെ വച്ച് വെള്ളവുമായി സംയോജിച്ച് 18-19% എച്ച് സി എൽ ആയി മാറുന്നു. ഈ എച്ച് സി എല്ലിനെ സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. സൈക്ലോണിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന അയൺ ഓക്സൈഡിനെ പൗഡർ രൂപത്തിലാക്കി പുറത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ആസിഡ് റീജനറേഷൻ പ്ലാന്റ്, ആസിഡ് റീജനറേഷൻ പ്ലാനിൽ ഐ ബി പി പ്ലാന്റിൽ നിന്ന് വരുന്ന സ്പെൻഡ് ലിക്വറിനെ, അതായത് എഫ് ഇ സി എൽ ടു എഫ് ഇ സി എൽ ത്രീ കണ്ടൻറ്റുള്ള സ്പെൻഡ് ലിക്വറിനെ, നമ്മൾ അതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് ഇൻ പ്രസൻസ് ഓഫ് സ്റ്റീം ആൻഡ് ഓക്സിജൻ ഹൈഡ്രോളൈസ് ചെയ്ത് തിരിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് 80-90% ഹൈഡ്രോക്ലോറിക് ആസിഡും അയൺ ഓക്സൈഡും ആയിട്ട് മാറ്റുന്ന പ്ലാന്റാണ് ആസിഡ് റീജനറേഷൻ പ്ലാന്റ്. ഈ 18 ഇതിനകത്ത് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ സ്പ്രേ റോസ്റ്ററിലാണ് ഈ സ്പെൻഡ് ലിക്വറിനെ കടത്തിവിടുന്നത്. അവിടെ വെച്ചിട്ട് ഇത് ഹൈഡ്രോളൈസ് ചെയ്ത് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് 80-90% ആസിഡും അയൺ ഓക്സൈഡും ഉണ്ടാകും. താഴെ കളക്ട് ചെയ്യുന്ന അയൺ ഓക്സൈഡിനെ നമ്മൾ സ്ലറിയാക്കി പോണ്ടിൽ ശേഖരിക്കുകയും ഒരു ഭാഗം അയൺ ഓക്സൈഡിനെ നമ്മൾ പ്രൊഡക്റ്റ് രൂപത്തിലാക്കി അയൺ ഓക്സൈഡ് ബാഗ് ചെയ്ത് സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നമ്മൾ അബ്സോർബ് ചെയ്ത് നേരെ തിരിച്ച് ഇൽമിനേറ്റ് ബെനിഫിക്കേഷൻ പ്ലാന്റ് ഐ ബി പിയിലേക്ക് റീപ്രോസസ്സിങ്ങിനായിട്ട് അവരുടെ ആവശ്യത്തിനായിട്ട് തിരിച്ച് സ്റ്റോറേജ് ടാങ്കുകളിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ബാക്കി വരുന്നവ സ്ലറി രൂപത്തിൽ അയൺ ഓക്സൈഡ് ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. വളരെ ശക്തമായ അസിഡിക് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ 10 വർഷത്തിലൊരിക്കൽ എ ആർ പി നവീകരിക്കപ്പെടുന്നു. ഓരോ 10 വർഷം കൂടുമ്പോഴും സ്പ്രേ റോസ്റ്ററിലെ ലൈനിംഗ് മാറ്റി പുതിയ ലൈനിംഗ് സ്ഥാപിക്കുന്നു. ബീഹാറിൽ നിന്നും റാഞ്ചിയിൽ നിന്നും കൊണ്ടുവരുന്ന സിലിക്കേറ്റ്സും അലുമിനേറ്റ്സും കൂടുതലായി അടങ്ങിയിരിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ചാണ് ഇവയുടെ ഭിത്തികൾ നിർമ്മിക്കുന്നത്. ഉയർന്ന താപനിലയ്ക്കും കോറോഷനും പ്രതിരോധിക്കുന്നു എന്നത് തന്നെയാണ് ഈ കല്ലുകൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം.